വീണ്ടും ഒരു വിവാഹം കൂടി കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ബാല പറഞ്ഞ ദിവസങ്ങൾ മാത്രം പിന്നിടവെയാണ് ഇന്ന് രാവിലെ എറണാകുളം കലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ച് മുറപ്പെണ്ണു കൂടിയായ കോകിലയെ നടൻ താലി ചാർത്തി ഭാര്യയായി സ്വീകരിച്ചത്. ആദ്യത്തെ രണ്ട് വിവാഹത്തിനും ഉണ്ടായിരുന്നതുപോലുള്ള ആഡംബരങ്ങളൊന്നുമില്ലാതെ വിവാഹവും ശേഷം സുഹൃത്തുക്കൾക്കായി നടന്ന വിവാഹ സൽക്കാരവുമെല്ലാം വെറുമൊരു കേക്ക് കട്ടിംഗ് ചടങ്ങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മൂലം ബാലയുടെ അമ്മയൊന്നും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല. സിനിമാ മേഖലയിൽ നിന്നും ബാലയുടെ ഉറ്റ ചങ്ങാതിയും നടനുമായ മുന്ന മാത്രമാണ് ദമ്പതികൾക്ക് ആശംസ നേരാനും ചടങ്ങിന് സാക്ഷിയാകാനും എത്തിയത്. വിവാഹ സൽക്കാരത്തിന് കേരള സാരിയിൽ സുന്ദരിയായാണ് കോകിലെത്തിയത്. പച്ച നിറത്തിലുള്ള കുർത്തയും കസവുമുണ്ടുമായിരുന്നു ബാലയുടെ വേഷം. അതേസമയം വിവാഹ സൽക്കാരത്തിൽ നിന്നുള്ള കോകിലയുടെ വീഡിയോ വൈറലായതോടെ കമന്റുകളുമായി പ്രേക്ഷകർ എത്തി. അതിൽ ഏറെയും പേർ സംശയമായി ചോദിച്ചത് കോകില ഗർഭിണിയാണോ എന്നാണ്. താലികെട്ട് ചടങ്ങ് മുതൽ വിവാഹ സൽക്കാരം വരെയുള്ള ചടങ്ങുകളിലെല്ലാം കോകില സാരി ഉപയോഗിച്ചും കൈകൾ ഉപയോഗിച്ചും വയർ മറച്ചു പിടിക്കാൻ ശ്രമിച്ചതാണ് പ്രേക്ഷകരിൽ സംശയത്തിന് വഴിവെച്ചത്. കോകില ഗർഭിണിയായതുകൊണ്ടാണോ പെട്ടെന്ന് വിവാഹം നടത്താൻ ബാല തീരുമാനിച്ചതെന്ന സംശയവും കമന്റ് ബോക്സിൽ ആരാധകർ കുറിച്ചു. എന്നാൽ കോകിലയ്ക്ക് ശരീരഭാരമുള്ളതുകൊണ്ടാകും എന്നാണ് സംശയം പ്രകടിപ്പിച്ച് എത്തിയവർക്ക് മറ്റു ചിലർ മറുപടി നൽകി കുറിച്ചത്. ഇരുവരുടെയും വിവാഹ സൽക്കാര വീഡിയോക്ക് താഴെ ബാലയ്ക്ക് എത്രയും വേഗം ഒരു കുഞ്ഞുകൂടി പിറക്കട്ടെ എന്ന് ആശംസിച്ച് നിരവധി പേരും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബാലയ്ക്കൊപ്പമാണ് കോകിലയുടെ താമസം. കൃത്യമായ സ്നേഹവും പരിചരണവും ഇപ്പോൾ തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും അതിനാൽ സമാധാനമുണ്ടെന്നും അടുത്തിടെ മാധ്യമങ്ങളോട് സംസാരിക്കവെ ബാല പറഞ്ഞിരുന്നു. ചെന്നൈ സ്വദേശിയാണ് കോകിലയും. ചെറുപ്പം മുതൽ ബാലയെ കോകില സ്നേഹിക്കുന്നുണ്ടത്രേ. അത് മനസ്സിലാക്കിയപ്പോൾ പങ്കാളിയാക്കുകയായിരുന്നുവെന്നും താലികെട്ട് ചടങ്ങിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെ ബാല പറഞ്ഞിരുന്നു. വീണ്ടും അഭിനയത്തിൽ സജീവമാകാനുള്ള ശ്രമങ്ങളും ബാല ആരംഭിച്ചു കഴിഞ്ഞു.